ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ന്യൂസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഫേമസ് അറേബ്യൻ ഡിഷായ കബ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അറബ് നാട്ടിൽ തന്നെ ഇത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഏറ്റവും സിമ്പിളായിട്ട് അറേബ്യൻ ടേസ്റ്റ് ഒട്ടും കുറയാതെ ഈസി ആയിട്ട് അങ്ങനെ കബ്സ തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ കബ്സക്ക് വേണ്ട മസാല പൗഡർ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇപ്പം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ കീപ് വാച്ചിങ് ഗൈസ്. ഈ ഒരു കബ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഇവിടെ ഇപ്പോൾ ഇത് നന്നായി കഴുകിയിട്ട് അരമണിക്കൂർ കുതിർത്തി വെക്കാം. 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട മസാല പൗഡർ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന അളവുകൾ നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ, എന്നാലേ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. 3 ബേ ലീവ്സ്, അതായത് കറുവപ്പട്ടയുടെ ഇല, 2 തക്കോലം, 1 എട്ട് ഗ്രാമ്പൂ, 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, 2 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 8 ഏലക്കായ്, 3 കറുവപ്പട്ട. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂട് വരെ വേണ്ടു, എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിതിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട, ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി, നല്ല ഫൈനായിട്ട് പൊടിയണ്ട. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് ഏകദേശം 3-3.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അടുത്തതൊരു ജാറിലേക്ക് നല്ല വലുപ്പമുള്ള ഒരു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി അടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അടിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇതും നമുക്ക് മാറ്റിവെക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇതിലേക്ക് ആവശ്യമായി ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കനാണ് എടുത്തത്. നമ്മൾ ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിന്. സാധാരണ കബ്സക്ക് വലിയ പീസാണ് എടുക്കൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ടും കട്ട് ചെയ്യാം. നമ്മളെ വീട്ടിലെ എല്ലാവർക്കും ചെറിയ പീസസ് ആയിട്ടാണ് ഇഷ്ടം. ഇനി ഒരു അടി കട്ടിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടാകുന്നവരെ വെക്കാം. പിന്നൊരു കാര്യം, ചില ആൾക്കാർ ചിക്കൻ സ്കിന്നോട് കൂടി ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ബട്ടർ ഇവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയ 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കുത്തിയത് ഇട്ട് കൊടുക്കാം. അതുപോലെ 5 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അത് കുത്തേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ആ ഒരു പച്ച ചൊയ വാർന്ന വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ചിക്കന് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇതിൽ ഇവിടെ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ കല്ലുപ്പാന്ന് ഉപയോഗിച്ചത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച മസാല പൗഡറിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ടു കൊടുക്കാം. അത് ഏകദേശം 3.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ബാക്കി നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊന്നും കൂടുതലായി പോരുത്, വെറും 1/2 ടീസ്പൂൺ മാത്രം മതി. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. അതായത് ഈ ചിക്കൻ്റെ പീസിലേക്ക് നമ്മൾ ചേർത്ത മസാലപ്പൊടികളൊക്കെ പിടിച്ചു വരുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്നിട്ടൊരു 2-3 മിനിറ്റ് കുക്കായതിനു ശേഷം ഇതിലേക്ക് ബാക്കി സ്പൈസോട് കൂടിയും ആഡാക്കാം. 2 കറുവപ്പട്ട, 4 ഏലക്കായ്, 5 ഗ്രാമ്പു, അതേപോലെ ഒരു 20 കുരുമുളക്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നൊരു ലൂമി, അതായത് ഉണക്ക ചെറുനാരങ്ങ, പിന്നൊരു ചിക്കൻ സ്റ്റോക്കിൻ്റെ മാഗി ക്യൂബ്, അതിതുപോലെ പൊടിച്ച് ചേർത്തെടുത്താൽ മതി. ഇത് ഓപ്ഷനലാണ്, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ച ടൊമാറ്റോ പ്യൂരിയാണ്. എന്നിട്ട് അത് ഒന്നും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ഓറഞ്ചിൻ്റെ തൊലി വൈറ്റ് പെടാതെ നമുക്ക് പീൽ ചെയ്തിട്ട് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, എങ്കിലേ ആ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 6 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തത്, അപ്പം 6 കപ്പ് വെള്ളം ആവശ്യമുണ്ട്. വെള്ളം ചേർക്കുന്നതിൻ്റെ മുമ്പേ ചിക്കൻ ഇട്ടുകൊണ്ട് അത് ഓൾറെഡി കുറച്ച് കുക്കായിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ നന്നായി കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ നിന്ന് ചിക്കൻ പീസസ് മാറ്റി വെക്കാം. മുഴുവനായിട്ട് എടുത്ത് മാറ്റണം. ബാക്കി വരുന്ന വെള്ളത്തിലാണ് നമ്മൾ ചോറ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരി നന്നായി ഡ്രൈൻ ചെയ്ത് ഇതിലേക്ക് ഇട്ടെടുക്കാം. വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. നമ്മളിപ്പോൾ മുഴുവൻ അരിയും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് ചോറിലേക്ക് ആവശ്യമായ ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബദാം തൊലി കളഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നന്നായി ഇളക്കി കൊടുക്കാം. ബിരിയാണിക്ക് കാഷ്യൂ ഉപയോഗിക്കുന്ന പോലെ കബ്സക്ക് ബദാമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കിസ്മസും കൂടി ഇട്ട് വറുത്തെടുക്കാം. എന്നിട്ട് ഇതേ ഓയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കനിൽ നമ്മളൊന്നും ചേർക്കുന്നില്ല, ഇതങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ എല്ലാ മസാലപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ പുഴങ്ങിയെടുത്തോണ്ട് അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഇവിടെ കുക്കാൻ വെക്കാം. നമ്മൾ അരി അവിടെ വെന്തിട്ടുണ്ടാവും. ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത്. ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കുത്തിവെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ചിക്കനൊന്ന് മറിച്ചിട്ടെടുക്കാം. ബട്ടറിൽ ഫ്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടിയത്. ഇങ്ങനെ നമുക്ക് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മറിച്ചിട്ടെടുക്കാം. ഇതിനിപ്പോൾ നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ലുണ്ട്. ഇതിപ്പോൾ നല്ല അടിപൊളിയായി കുക്കായി വന്നിട്ടുണ്ട്. തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നിരത്തി വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കിസ്മിസും ബദാമും കൂടി ഇട്ടെടുക്കാം. അപ്പോൾ ഇത്രയല്ലോ കപ്സിൻ്റെ പരിപാടി. എത്ര സിമ്പിളാണല്ലേ. അങ്ങനെ നമ്മൾ അറേബ്യൻ കപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ കുഞ്ഞു ബെല്ലിലേക്ക് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.